നമസ്കാരം മൂവി റിവ്യൂ പാർട്ട്ണറിലേക്ക് സ്വാഗതം ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും ഒരു സീരിയൽ കില്ലറിൻ്റെയും ആത്മാവ് തമ്മിൽ ബോഡി ടു ബോഡി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്രിസ്റ്റഫർ ലാൻഡൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ഹൊറർ കോമഡി ചിത്രമാണ് ഫ്രീക്കി ഹൊറർ കോമഡി ചിത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ കാണിക്കുന്ന ചില കൊലപാതക രംഗങ്ങൾ കണ്ടു നിൽക്കാൻ അറപ്പുളവാക്കുന്നതാണ് ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരാം സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു വലിയ വീടാണ് ഈ വീട്ടിൽ വെക്കേഷന് വന്നിരിക്കുന്ന കുറച്ചു പേർ മദ്യം നുണഞ്ഞും തീ കാഞ്ഞും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സൈക്കോ കഥകളും അതുപോലെ പ്രേത കഥകളുമാണ് എന്നാൽ ഇവരൊരു ഹാങ് ഔട്ടിന് വേണ്ടി ഇത് പറഞ്ഞ് രസിച്ചതാണെങ്കിലും അത് പിന്നീട് സത്യമാവുകയായിരുന്നു ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്ന് വന്നെന്നോ എന്നറിയാത്ത ഒരു സൈക്കോ അയാളുടെ ബലിഷ്ടമായ കരങ്ങളാൽ അവിടെയുള്ള ഓരോരുത്തരെയും കൊന്നൊടുക്കി അങ്ങനെയാണ് ആ സിനിമയുടെ തുടക്കം എല്ലാവരെയും കൊന്നൊടുക്കിയതിന് ശേഷം അയാൾ അവിടെ ഒരു ചില്ലുകൂട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു കത്തി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് നമ്മുടെ നായികയായ മില്ലിയെ കാണിക്കുന്നു മില്ലിയുടെ സുഹൃത്തുക്കളായ ജോഷയും അതുപോലെ നൈലയും അവളുടെ കൂടെ എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മില്ലി എപ്പോഴും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുന്ന മറ്റ് ടീനേജ് വിദ്യാർത്ഥികളെ പോലെ ലൈഫ് എൻജോയ് ചെയ്യാത്ത ഒരു കുട്ടിയായിരുന്നു പോലീസ് ഓഫീസറായ മില്ലിയുടെ ചേച്ചി അവളോട് ലൈഫ് എൻജോയ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അമ്മയുടെ കൺട്രോളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയായിരുന്നു എല്ലാ ദിവസവും അവളെ അമ്മ തന്നെയായിരുന്നു സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിരുന്നത് ഒരു ദിവസം സ്കൂളിലെ ഒരു പാർട്ടി കഴിഞ്ഞ് അവൾ അമ്മയെ കാത്തു നിൽക്കുകയായിരുന്നു കുറച്ച് നേരമായിട്ടും അമ്മയെ കാണാത്തത് കൊണ്ട് സുഹൃത്തുക്കൾ അവളോട് ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു എന്നാൽ അവൾ പറഞ്ഞു ഇല്ല അമ്മ എന്തായാലും വരും അങ്ങനെ അമ്മയെ കാത്തുനിന്ന് കാത്തുനിന്ന് ഒരുപാട് നേരം വൈകുന്നു അന്ന് രാത്രിയാകുന്നു ആ സ്കൂളിൽ ആ ചുറ്റുമുള്ള കുട്ടികളും മറ്റുള്ളവരുമെല്ലാം പോകുന്നു ഒറ്റപ്പെട്ട് അവൾ ആ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു അല്പം മദ്യപാനശീലമുള്ള അമ്മയാകട്ടെ ഈ സമയം ഒരു രണ്ടെണ്ണം വീശി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു അല്പം പേടിച്ച് ആകാശം നോക്കി ആ ഗ്രൗണ്ടിൽ ഒറ്റക്കിരിക്കുന്ന മില്ലിയുടെ മുന്നിലേക്ക് പെട്ടെന്നായിരുന്നു സൈക്കോയുടെ എൻട്രി പെട്ടെന്ന് ആചാനുബാഹുവായ അയാളെ കണ്ട അവൾ പേടിച്ച് ഓടി എന്നാൽ അയാൾ അവളെ വെറുതെ വിട്ടില്ല പിന്നാലെ തന്നെ കൂടി അവളെ പിടിച്ചുകെട്ടി മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ കത്തിയെടുത്ത് അവളെ കുത്താൻ ശ്രമിച്ചു ആ കത്തിയെടുത്ത് അയാൾ അവളുടെ ഷോൾഡറിൽ ഒരു തവണ കുത്തിയപ്പോൾ അയാളുടെ ദേഹത്തും ചെറിയൊരു മുറിവുണ്ടായി അപ്പോഴും അവർക്ക് മനസ്സിലായിരുന്നില്ല ആ കത്തിക്ക് എന്തോ അത്ഭുത ശക്തി ഉണ്ടായിരുന്നു എന്ന് പെട്ടെന്നായിരുന്നു മില്ലിയുടെ ചേച്ചി അവിടെ എത്തിപ്പെടുന്നതും അവൾ അവളുടെ തോക്കെടുത്ത് വെടിവെക്കുമ്പോൾ ആ സൈക്കോ ഓടി അകലുന്നതും അടുത്ത ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴാണ് മില്ലിയും ആ സൈക്കോ കില്ലറും ഒരു സത്യം മനസ്സിലാക്കുന്നത് രണ്ടുപേരുടെയും ബോഡി തമ്മിൽ മാറിയിരിക്കുന്നു ബോഡിയാണോ അതോ ആത്മാവാണോ അവർ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് ആദ്യമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ മില്ലിയും കില്ലറും ആകെ പകച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കില്ലർ മില്ലിയുടെ ദേഹത്ത് നിന്ന് അത് മുതലെടുക്കുകയായിരുന്നു മില്ലിയുടെ ദേഹത്ത് നിന്നുകൊണ്ട് ആ കില്ലർ അവളുടെ കോളേജിലേക്ക് പോവുകയും അവിടെ പലരെയും കൊല്ലുകയും ചെയ്യുന്നു പിന്നീടാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബോഡി ടു ബോഡി മാറിയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു വന്നില്ല പിന്നീട് ലൈഫ് ലോങ് അതേ ബോഡിയിൽ തന്നെ അവർ ജീവിക്കേണ്ടി വരും ഒരു ഭാഗത്ത് മില്ലിയുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് കില്ലർ കൊലപാതകങ്ങൾ ആസ്വദിക്കുകയായിരുന്നു മറ്റൊരു ഭാഗത്ത് മില്ലിയാകട്ടെ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങാനാവാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇതിന് എന്താണ് പരിഹാരം എന്താണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവർക്ക് ശരീരം മാറാനാവുമോ എന്ന ചോദ്യമാണ് പിന്നീട് ഈ സിനിമയെ നയിക്കുന്നത് ത്രില്ലിംഗ് ആയ ക്ലൈമാക്സും ചിരിക്കാനുള്ള കുറച്ച് സീനുകളും അറപ്പുളവാക്കുന്ന കൊലപാതക രംഗങ്ങളും ഈ സിനിമയെ ഒറ്റയിരുപ്പിന് നമ്മളെ കാണാൻ പ്രേരിപ്പിക്കും നായികയും സൈക്കോ കില്ലറും നായികയുടെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ നല്ല വൃത്തിക്ക് അഭിനയിച്ച് ഫലിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗുഡ് ബൈ